ചെയ്യാൻ പോകുന്നത് ഒരു നാനാണ് ഗാർലിക് ബട്ടർ നാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം സാധാരണ നമ്മൾ നാൻ ഉണ്ടാക്കുമ്പോൾ ഗാർലിക് അധികം ചേർക്കാറില്ല ഇതിൽ ഗാർലിക് ചേർക്കുന്നുണ്ട് വെളുത്തുള്ളി അരച്ചിട്ട് ചേർക്കുന്നുണ്ട് മല്ലിയില ചേർക്കുന്നുണ്ട് ബട്ടർ പിന്നെ ഈസ്റ്റ് മൈദ അതെല്ലാം നമ്മൾ സാധാരണ ചേർക്കുന്നത് തന്നെയാണ് അതുപോലെ എല്ലാം ചേർത്തിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തെല്ലാം നോക്കാം മൈദ ഒരു കപ്പ് ഈസ്റ്റ് ഒരു ടീസ്പൂൺ തൈര് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഒരു ടേബിൾ സ്പൂൺ മല്ലിയില ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഇത്രയും ചേരുവ വെച്ച് എങ്ങനെയാണ് ഗാർലിക് ബട്ടർ നാൻ ഉണ്ടാക്കുന്നത് നോക്കാം മൈദ ഒരു കപ്പുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ അതേപോലെ ഒരു ടേബിൾ സ്പൂൺ തൈര് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരച്ചത് ഇതെല്ലാം ഓരോ ടേബിൾ സ്പൂണാണ് ഓർക്കാൻ എളുപ്പമാണ് ഇതെല്ലാം ചേർക്കുക പിന്നെ അതുപോലെ ഈസ്റ്റ് ഈസ്റ്റ് ഒരു ടീസ്പൂൺ ഈസ്റ്റ് ആണ് നമുക്കിങ്ങനെ ബോൾസ് ആയിട്ടുള്ള ഈസ്റ്റ് ആണെങ്കിൽ കുറച്ച് സമയം ഇളം ചൂടുള്ള പാലിൽ കലക്കി വെക്കുക അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോഴേക്ക് നന്നായി പൊങ്ങി വരും അത് ചേർക്കുക അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചേർക്കാം മല്ലിയില ഒരു ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതാക്കി മുറിച്ചത് ഈസ്റ്റ് ചേർക്കുന്നതുകൊണ്ട് തന്നെ അത് നന്നായി പൊങ്ങി വരാൻ വേണ്ടിയിട്ട് പഞ്ചസാര ചേർക്കണം ഒരു അര ടീസ്പൂൺ പഞ്ചസാര പിന്നെ ആവശ്യത്തിന് ഉപ്പ് കുറച്ച് ഓയിൽ ഒരു ടീസ്പൂൺ ഓയിൽ ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് കുഴച്ച് വെക്കാം കുഴച്ച് രണ്ടോ മൂന്നോ മണിക്കൂർ കഴിയുമ്പോഴേക്ക് അല്ലെങ്കിൽ മൂന്ന് നാല് മണിക്കൂർ ഈസ്റ്റ് നല്ല ഈസ്റ്റ് ആണെങ്കിൽ പെട്ടെന്ന് പൊങ്ങി വരും രണ്ട് മൂന്ന് മണിക്കൂറുകൊണ്ട് തന്നെ ആയിക്കിട്ടും അല്ലെങ്കിൽ ചിലപ്പോൾ രാത്രി കുഴച്ച് വെച്ചിട്ട് രാവിലെ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം അപ്പം ഞാൻ നേരത്തെ കുഴച്ച് വെച്ചിരുന്നു മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് അതെടുത്ത് ഒന്നും കൂടെ കുഴച്ചിട്ട് വേണം പരത്താൻ മൈദ നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട് മൈദ ഇതുപോലെ നല്ല ഒരു നമ്മൾ സാധാരണ ബണ്ണിൻ്റെ ഒക്കെ ഉള്ളിൽ അല്ലെങ്കിൽ ബ്രെഡിൻ്റെ ഉള്ളിൽ കാണുന്ന അതേ ഒരു ടെക്സ്ചർ പോലെ നല്ല എയർ ബബിൾസ് ഒക്കെ വന്ന് നന്നായി വന്നിട്ടുണ്ട് ഇത് നന്നായിട്ട് ഒന്നും കൂടെ കുഴയ്ക്കുക നേരത്തെ കുഴച്ച് വെച്ചതാണ് അതുകൊണ്ടാണ് നന്നായി പൊങ്ങി വന്നിട്ടത് നല്ല സോഫ്റ്റ് ആയിട്ട് മൈദ ഗാർലിക് സാധാരണ നമ്മൾ ചേർക്കാത്തതാണ് വെളുത്തുള്ളി അരച്ചത് അത് ചേർത്തിട്ടുണ്ടായിരുന്നു ഒരു ടേബിൾ സ്പൂൺ ഗാർലിക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഒരു ടേബിൾ സ്പൂൺ തൈര് പിന്നെ ഈസ്റ്റ് പഞ്ചസാര കുറച്ച് ഓയിൽ ചേർത്തു എല്ലാം ചേർത്ത് ഉപ്പും ചേർത്ത് നന്നായിട്ട് സാധാരണ ചപ്പാത്തി കുഴയ്ക്കുന്ന പോലെ കുഴച്ച് വെച്ചതാണ് ഇവിടെ ഒരു നനഞ്ഞ ക്ലോത്തോട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു രണ്ട് ഇതൊരു മൂന്ന് മണിക്കൂർ വെച്ചിട്ടുള്ള മാവാണ് അത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് ഇതിൽ നിന്നും ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് എടുക്കും സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്നതിലും കുറച്ചും കൂടെ വലിയ ബോളായിട്ടാണ് എടുക്കുക കുറച്ച് മൈദ തൂവുക ഞാൻ ഓവൽ ഷേപ്പിലാണ് പരത്തുന്നത് ഇഷ്ടമുള്ള ഷേപ്പിൽ പരത്തിയത് പാൻ നല്ല ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഇടാം സാധാരണ ചപ്പാത്തി ചുട്ടെടുക്കുന്ന പോലെ തന്നെ തിരിച്ചും മറിച്ചും ചുട്ടെടുക്കാം ഗാർലിക് ബട്ടർ നാൻ ഉണ്ടായി കഴിഞ്ഞു നമുക്കത് ഗാർണിഷ് ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നുമില്ല അതിൽ കുറച്ചൊരു മല്ലിയില മല്ലിയില നമ്മൾ ഇതിൽ ഓൾറെഡി ചേർത്തിട്ടുണ്ട് നമുക്കൊരു പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഗാർലിക് ബട്ടർ നാൻ ഉണ്ടായി കഴിഞ്ഞു നല്ല ഈസിയാണ് ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് വീട്ടിലുള്ള തന്നെയാണ് ഞാൻ പലരും വീട്ടിലുണ്ടാക്കാറില്ല നമുക്ക് വളരെ ഈസിയായിട്ട് തവയിൽ തന്നെ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ നേരത്തെ കുഴച്ച് വെക്കണം നല്ല ഈസ്റ്റ് ആയിരിക്കണം എന്നാലേ നന്നായിട്ട് പൊങ്ങി വരുള്ളൂ എന്തായാലും ട്രൈ ചെയ്യാം നമുക്ക് ചപ്പാത്തിക്ക് പകരമായിട്ട് അത് കഴിക്കാൻ പറ്റുന്ന ചിക്കൻ കറിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ് ട്രൈ ചെയ്യുന്നത്